Lovely. Hi. ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. വേറെ ഒന്നുമല്ല, ഇന്നലെ കിങ്ങിണിയായിട്ട് കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചിരുന്ന് കിടന്നപ്പോഴത്തേക്കും 12 മണിയൊക്കെ ആയി. പിന്നെ രാവിലെ എണീക്കാനും പറ്റിയില്ല, മടി പിടിച്ച് അങ്ങനെ കിടന്നു. പിന്നെ ചപ്പാത്തി ചൂടിൻ്റെ ഇടയ്ക്കും സവാള ഇഞ്ചി പച്ചമുളകൊക്കെ വേഗം അരിഞ്ഞു കേട്ടോ, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ സവാളയൊക്കെ വഴന്നു വന്നപ്പോഴത്തേക്കും നമ്മൾ മസാളകളൊക്കെ ഇട്ട് കൊടുത്തു. മസാളകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് മൂത്ത് വന്നപ്പോൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ചു. മുട്ടയൊക്കെ നല്ലോണം വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ മുട്ടക്കറി ഉണ്ടാക്കി. എനിക്കിതൊന്ന് പുറത്ത് പോകാനുണ്ട്, 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള കറിവെപ്പൊക്കെയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോരുകറി ഉണ്ടാക്കി, വെള്ളിരിക്ക മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ ഇവിടെ എന്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് കിങ്ങിണീനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവൾ വന്ന് ചോദിക്കും, മമ്മി എന്താ ഉണ്ടാക്കണമെന്ന്, എന്താ സ്പെഷ്യല്. രണ്ടുപേരും അങ്ങനെയൊക്കെ തന്നെ, പക്ഷെ അവൾ കൂടെ ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം നമുക്ക് എപ്പോഴും ഉണ്ടാവും. എല്ലാ അമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇവിടുന്ന് പോയി ഒരാഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ ചോദിക്കും കേട്ടോ, മമ്മിയുടെ ഫുഡ് നിനക്ക് മിസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവൾ വെയിറ്റ് ഇട്ട് പറയും, ഏ മമ്മിയുടെ ഫുഡൊന്നും എനിക്ക് മിസ് ചെയ്യണില്ല എന്ന് പറയും. പിന്നെ ഒരാഴ്ച കൂടി കഴിഞ്ഞ് നമ്മൾ ചോദിക്കുമ്പോൾ അവൾ പറയും, ആ മമ്മിയുടെ ഫുഡ് എനിക്ക് മിസ് ചെയ്ത് തുടങ്ങിയെന്ന് പറയും. അപ്പോഴത്തേക്കും ഞങ്ങൾ പറയും, അന്നേ ഇങ്ങോട്ട് പോരേന്ന് പറയും. പിന്നെ അവൾ വേഗം പോരും കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം അവൾക്ക് പോരാൻ പറ്റില്ല, അവൾ പുതിയ കമ്പനിയിലൊക്കെ വർക്ക് കിട്ടിയതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് പോരാനും പറ്റില്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്ത മാസം പെരുന്നാൾ, ക്രിസ്മസ് അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു മാസം ഇവിടെ നിന്നിട്ട് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മോരുകറിയൊക്കെ റെഡിയായിട്ടോ. ക്യാരറ്റും ബീറ്റ്റൂട്ട് സവാള പച്ചമുളക് എല്ലാം കൂടി ഞാൻ ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി. അങ്ങനെ ചെമ്മീൻ പൊടിച്ചതും മോരുകറിയും ബീറ്റ്റൂട്ട് ഉപ്പേരിയും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഊണ് കഴിഞ്ഞു. ഊണ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് ചെടികളുടെ ഒക്കെ പണിയാണ് കേട്ടോ. പിന്നെ അകത്തിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അത് കുറച്ച് നാളൊരു സ്ഥലത്തിരുന്നാൽ പിന്നെ എനിക്കത് അവിടെ നിന്നെടുത്ത് മാറ്റണം, അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ ടേബിളിൽ കുറച്ച് നാളായിട്ട് മാർബിൾ പോത്തോസായിട്ടാണ് ഇരിക്കണത്. അതൊന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലാന്റ് വെച്ച് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ സൈഡിലൊരു വുഡിൻ്റെ സ്റ്റാൻഡ് തൂങ്ങി കിടക്കണ്ടല്ലോ, അത് കുറച്ച് നാളായിട്ട് കാലിയിട്ട് കിടക്കുകയാണ് കേട്ടോ. അതെൻ്റെ കൈ സുഖമില്ല, അതേപ്പൊക്കെ അങ്ങനെ ഉണങ്ങിപ്പോയി. പിന്നെ ഇനി അതിലേക്ക് ഒന്ന് നമ്മൾ കുറച്ച് മാർബിൾ പോത്തോസ് തന്നെയായിട്ട് നട്ട് കൊടുക്കണത്. അത് ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് അതിലേക്ക് മാർബിൾ പോത്തോസ് നട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേബിളിൽ വെച്ച് കൊടുക്കുന്നത് ഈ പ്ലാന്റാണ് കേട്ടോ. ഇതിങ്ങനെ ചെടിച്ചട്ടിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇനി അതിനകത്ത് വളരാനുള്ള സ്ഥലമില്ല, അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, വേരൊക്കെ വന്ന് നല്ല തിങ്ങിയിരിക്കുകയാണ്. ഇനി അതിനകത്ത് ഒട്ടും സ്ഥലമില്ല. അപ്പോൾ പിന്നെ ഞാൻ അത് കുറച്ചെടുത്ത് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ ഒരു ഗ്ലാസ് ബൗൾ കഴുകി വെച്ചിട്ട് കേട്ടോ, അതിലേക്ക് നല്ല കളർ സ്റ്റോണുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ആ പ്ലാന്റ് ഇറക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേര്, അധികമായിട്ടുള്ള വേരൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ലീഫൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പൊ ഞാൻ കുറച്ച് എടുത്തു വെച്ച് വേറെ ചട്ടിയിൽ നടാന്ന് വിചാരിച്ചപ്പോ പിങ്കി പറയുന്നുണ്ട്, മമ്മി കുറച്ചും കൂടി വെച്ചാലേ ഭംഗി ഉണ്ടാവുള്ളൂ, തിക്കായിട്ട് വെക്കുമ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടി എടുത്തുകൊണ്ടെന്ന് അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടാ. പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി, ഇത്തിരി കൂടി തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗിയുള്ളൂ. അപ്പം ഞാൻ അതും കൂടി ഇലയ്ക്ക് വെച്ചു കൊടുത്തു. ഇപ്പം ഞാൻ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ആ ട്രെയിൽ ഇതും കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വെച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ, ഇതേപോലത്തെ ലീഫ് തന്നെ വന്നത്. പക്ഷേ ഇത് ഇത്ര അത് അത്രയ്ക്ക് ഹൈറ്റ് വെക്കില്ലാത്തതാണ്, ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെറിയ പോട്ടിലാക്കിയിട്ട് അതും സെറ്റ് ചെയ്യേണ്ട അത് എൻ്റെ ടേബിളിൽ വെക്കാനായിട്ടാണ്. അങ്ങനെ അതും കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് കിച്ചണിലേക്ക് പോന്നു കേട്ടോ. പിന്നെ ചായക്ക് സമയമായി. അങ്ങനെ കടയിൽ പോയി ഞാൻ രണ്ട് മുട്ട എടുത്തുകൊണ്ട് വന്നു, ക്യാരറ്റും മല്ലിയിലയും പിന്നെ ഒരു പാക്കറ്റ് മൈദയൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരു ദോശ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ക്യാരറ്റ് ഞാൻ ചോപ്പ് ചെയ്ത് എടുത്തു, മുട്ട ഞാൻ വിസ്ക് വെച്ച് ഞാൻ അടിച്ചെടുത്തു. അങ്ങനെ അതിലേക്ക് മൈദ ഇട്ടു, ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ഇട്ടു, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടു, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഞാൻ വിസ്ക് വെച്ച് ഒന്ന് ഇളക്കണ്ട, കുറച്ച് പാലും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് വിസ്ക് വെച്ച് ഇളക്കിയിട്ട് ദോശ ചൂടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. പിന്നെ മൈദ അത്ര ഹെൽത്തി ഫുഡല്ലെന്നറിയാം, എങ്കിലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഉണ്ടാക്കാം. പിന്നെ മൈദ ഉപയോഗിച്ചില്ലെങ്കിൽ ഗോതമ്പൊടി വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, കാറ്റും മഴയൊക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇനി ചായക്ക് പകരം കാപ്പിയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.